ഡാർക്ക് മൂഡി ചിത്രങ്ങൾ എങ്ങനെ പകർത്താം, അതുപോലെ തന്നെ സ്നാപ്സീഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നൈസായിട്ട് മൂഡി ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് മൂഡി ഇമേജസ്? കാഴ്ചക്കാരിൽ ഒരു ഇമോഷൻ ഇവോക്ക് ചെയ്യുന്ന തരം, വളരെ ഡാർക്കായിട്ടുള്ള ലൈറ്റ് കുറഞ്ഞ തരം ഇമേജുകളെയാണ് നമ്മൾ മൂഡി ഇമേജസ് എന്ന് പൊതുവെ പറയാറുള്ളത്. നമുക്ക് എല്ലാ ചിത്രങ്ങളെയും എഡിറ്റ് ചെയ്തിട്ട് മൂഡി ചിത്രങ്ങളായിട്ട് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ടൈം മുതൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സമയത്ത്, നട്ടുച്ചയ്ക്കോ അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള സമയത്തോ എടുക്കുന്ന ചിത്രങ്ങളെ നമുക്ക് മൂഡി ചിത്രങ്ങളായിട്ട് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ വെളിച്ചം കുറഞ്ഞ സമയത്ത് ചിത്രങ്ങൾ പകർത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ മഴയുള്ള സമയത്തും അതുപോലെ മഞ്ഞുള്ള സമയത്തും ഒക്കെ പകർത്തുന്ന ചിത്രങ്ങൾക്ക് ഒരു മൂഡി ഫീൽ കൊണ്ടുവരാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചിത്രം പകർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ പകർത്തുന്ന സമയത്ത് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് എക്സ്പോഷർ കുറച്ച് കുറച്ച് വെച്ച് തന്നെ നമ്മൾ ചിത്രം എടുക്കണം. സ്നാപ്സീഡിൽ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് മൂഡി എഡിറ്റിംഗ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ചിത്രം സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്യാം. എഡിറ്റിങ്ങിൽ പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആ ചിത്രത്തിൻ്റെ ലൈറ്റിംഗ് ഒരു മൂഡി ടോണിലേക്ക്, ഡാർക്ക് ടോണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടൂൾസിൽ പോയിട്ട് ട്യൂൺ ഇമേജ് സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ട്യൂൺ ഇമേജ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലൈഡേഴ്സ്, ഈ സ്ലൈഡേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ എഡിറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ആദ്യം നമുക്ക് ബ്രൈറ്റ്നസ് നമുക്ക് കുറയ്ക്കാം. ബ്രൈറ്റ്നസ് നമുക്കൊരു -30 -40 റേഞ്ചിലേക്കൊക്കെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ഒരല്പം കുറയ്ക്കാം. അതുപോലെ മൂഡി ചിത്രങ്ങൾക്ക് കുറച്ചുകൂടെ ഡീസാച്ചുറേറ്റഡ് ലുക്കാണ് ചേർന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സാച്ചുറേഷൻ കുറച്ച് കുറച്ച് വയ്ക്കാം. ആംബിയൻസിൻ്റെ വാല്യൂ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഇതിൻ്റെ വാല്യൂ വളരെ കുറച്ച് വയ്ക്കുക. നമ്മൾ ഏറ്റവും താഴത്തേക്ക് കുറച്ച് വെച്ചാലും ചിലപ്പോൾ ചിത്രത്തിൽ വർക്കാവും. അടുത്തത് ഹൈലൈറ്റ്സ്, ഹൈലൈറ്റ്സ് നമ്മൾ നന്നായിട്ട് കുറയ്ക്കാം. അതുപോലെ ഷാഡോസിലേക്ക് വരുമ്പം ഷാഡോസ് നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് ചിത്രത്തിൻ്റെ ഡാർക്ക് ഏരിയകൾ കൂടുതൽ കൂടുതൽ ഡാർക്കായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ചിത്രത്തിന് കുറച്ചൊരു ബ്ലൂ ടോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ വാംത്ത് കുറച്ച് കുറയ്ക്കാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം സെറ്റായി. അടുത്തതായിട്ട് നമുക്ക് ഈ ചിത്രത്തിന് ഒരു ഫെയ്ഡഡ് ലുക്ക് കൊടുക്കണം. നമുക്ക് ടൂൾസിൽ പോയാൽ കർവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. കർവ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കർവ്സിൻ്റെ പലതരം പ്രീസെറ്റുകളുടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഫെയ്ഡഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കർവ്സ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ലൈറ്റൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഈ കർവിൻ്റെ ടോപ്പ് പോർഷൻ നമുക്ക് സ്ട്രെയിറ്റ് ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് അവിടെ വീണ്ടും നമുക്ക് ലൈറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബോട്ടം മാത്രം നമുക്ക് പൊക്കി വെച്ചിട്ട് അതിനെ കുറച്ച് ഫെയ്ഡഡ് ലുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് ഈ ചിത്രത്തിൻ്റെ സെൻറ്ററിലോട്ടൊരു അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫ്രെയിമിൻ്റെ എഡ്ജസിൽ കുറച്ച് ലൈറ്റ് കുറയ്ക്കാം. അതിന് വേണ്ടിയിട്ട് വിനിയറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കാണ് നമ്മുടെ ചിത്രത്തിനൊരു അടിപൊളി മൂഡി ലുക്ക് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചിത്രത്തിന് കുറച്ചുകൂടി ഒരു കളർ ടോൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽട്ടർ ആഡ് ചെയ്യാം. ടൂൾസിൽ പോയാൽ ഗ്രെയിനി ഫിലിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രെയിനിൻ്റെ വാല്യൂ കുറച്ച് സീറോയിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് പലതരം ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഈ ചിത്രത്തിന് ചേർന്നതായിട്ടുള്ള ഒരു കളർ ടോൺ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്കൊരു അടിപൊളി മൂഡി ഇമേജ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ആദ്യം ട്യൂൺ ഇമേജിൽ പോവുക, എല്ലാ വാല്യൂസും നമുക്ക് കുറച്ച് വയ്ക്കാം. രണ്ടാമത്തത് അതിനൊരു ഫെയ്ഡഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കർവ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ഫെയ്ഡഡ് പ്രീസെറ്റ് സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ചിത്രത്തിൻ്റെ എഡ്ജസ് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വിനിയറ്റി ആഡ് ചെയ്യാം. ആൻഡ് ഫൈനലി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിത്രത്തിന് ഒരു കളർ ടോൺ കൊടുക്കാൻ വേണ്ടി ഗ്രെയിനി ഫിലിംസിൽ പോവുക, ഗ്രെയിൻ വാല്യൂ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഫിൽട്ടർ ചൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു തംസപ്പ് തരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എഡിറ്റിംഗ് ടെക്നിക്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു ഗൈസ്, ബൈ ബൈ.